ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുമായ വട്ടയപ്പം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങാറില്ലേ, ആ വട്ടയപ്പത്തിനേക്കാളും സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പാണ്. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതിനായിട്ട് നമുക്ക് 1/2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുതിർക്കാനായിട്ട് വെക്കണം. ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ മിനിമം ഇത് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് 4 മണിക്കൂർ കഴിഞ്ഞതാണ്. ഇതൊന്നുകൂടി ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 250 ml കപ്പില് 1/2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് മുഴുവനായിട്ട് ഞാൻ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് അരച്ചെടുക്കാം, നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇതിൽ നിന്ന് നമുക്ക് 4 ടേബിൾ സ്പൂൺ മാവ് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കുറുക്കി എടുക്കാനുള്ളതാണ്. ഇങ്ങനെ മാവ് നമ്മൾ കുറുക്കി ചേർത്താൽ നമ്മുടെ അപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. 4 ടേബിൾ സ്പൂൺ മാവാണ് എടുത്തിരിക്കുന്നത്, ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഇത് കുറുക്കി എടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കുക. കട്ടിയായി തുടങ്ങുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതാ ഇപ്പം ഇവിടെ ഇത് നന്നായിട്ട് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. നമ്മൾ ആദ്യം അരച്ചെടുത്ത മാവ് മിക്സിയുടെ ജാറിൽ ഇരിക്കുന്നുണ്ട്. അതിൽ നിന്ന് പകുതി മാവ് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിൽ അരച്ചെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് പകുതി മാവ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ കുറുക്കിയെടുത്തത് ചേർത്ത് കൊടുക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലാണ് കറക്റ്റായിട്ട് നല്ല വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. കുറുക്കിയെടുത്തത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 ഏലക്ക തൊലി കളഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് പഞ്ചസാര ചേർത്താല് കറക്റ്റ് മധുരമാണ് ഉണ്ടാവുക. ഒരു ഇളം മധുരമൊക്കെ മതി എന്നുള്ളവരാണെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് അരച്ചെടുക്കാം, നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം അരച്ചെടുത്ത മാവും ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നമ്മുടെ ദോശ മാവിനേക്കാൾ കുറച്ച് ലൂസിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഫെർമനൻ്റ് ആവാനായിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. 2 മണിക്കൂറൊക്കെ മതി. നല്ല ചൂടുള്ള സമയമാണെങ്കിൽ 2 മണിക്കൂർ ആകുമ്പോഴത്തേനും ഇതുപോലെ നന്നായിട്ട് പൊന്തി വരും. ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നല്ല തണുപ്പുള്ള സമയമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ അതിന് മീതെ കുറച്ച് ചൂടുവെള്ളം വെച്ച് കൊടുത്താൽ മതി. ഇതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാനുണ്ട്. 1 തവി മാവ് എടുത്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം. നമ്മൾ മാവിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മാവിൽ ഡയറക്റ്റ് ആയിട്ട് ഈ പൊടികൾ ചേർത്ത് കൊടുത്താൽ മിക്സായി കിട്ടാനായിട്ട് കുറച്ച് പാടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഇഡലി പാത്രം വെച്ചിട്ടുണ്ട്. 1 തട്ട് മറച്ചിട്ടിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. ആ സമയത്ത് നമുക്ക് 1 പ്ലേറ്റിൽ എണ്ണ തടവിയിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് തടവി കൊടുത്തിരിക്കുന്നത്. അതിന് പകരം നെയ്യ് വേണമെങ്കിൽ അത് ചെയ്യാം. പ്ലേറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം പകുതിയോളം മാവ് ഒഴിച്ചു കൊടുക്കുക. ഇനി അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 12 മിനിറ്റ് കുക്ക് ചെയ്താൽ നമ്മുടെ വട്ടയപ്പ റെഡി ആയിട്ട് കിട്ടും. 1 സ്ക്വയർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക, കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തത് ഇതുപോലെ വെച്ച് കൊടുക്കാം. നമ്മൾ 1/2 കപ്പ് പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ 3 വട്ടയപ്പാണ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുക. നന്നായിട്ട് തണുത്തതിന് ശേഷം പ്ലേറ്റിൽ നിന്ന് മാറ്റാം. ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ എത്ര മാത്രം സോഫ്റ്റ് ആണെന്ന് അറിയാലോ.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. നമ്മൾ ഇഡലി പാത്രത്തിൽ വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എല്ലാതും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്.